ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാണിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. കുവൈറ്റ് അൾട്രായിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു യാത്ര. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ മുൻപ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഞാനൊരു വൈകുന്നേരം ഒരു 9 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. വീക്കെൻഡ് അല്ലാഞ്ഞിട്ട് പോലും നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. വീക്കെൻഡിൽ ഇവിടെ വളരെയധികം തിരക്കാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് അല്ലാത്തൊരു ദിവസം നോക്കി വന്നത്. അപ്പോൾ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറാം. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും സോഷ്യൽ ഡിസ്റ്റൻസ് എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രോളിയെല്ലാം പ്ലാസ്റ്റിക് കവറിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ട്രോളി എടുത്തിട്ട് നമുക്കിനി അകത്തോട്ട് പോവാം. നിങ്ങൾ വരുമ്പോൾ കുട്ടികളെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ കുട്ടികളെ ഇരുത്താനുള്ള ചെറിയ ട്രോളിയാണ് ഈ കാണുന്നത്. ഇതിൽ കുട്ടികളെ ഇരുത്തി നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ട് തന്നെയാണ് ഹൈപ്പറിനകത്തോട്ട് കയറിയത്. കയറുന്നിടത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഫീവർ ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ നമുക്ക് ഇനി ഓരോ സാധനങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. കണ്ടില്ലേ ചോക്ലേറ്റ്സ്? ചോക്ലേറ്റിനൊക്കെ ഓഫറുണ്ട്. ഓഫർ പ്രൈസും അല്ലാത്ത പ്രൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡിലാണ് സാധാരണയായി കൂടുതലായിട്ട് ഓഫറുകൾ വരാറുള്ളത്. അതുകൂടാതെ വീക്കിലി ഓഫറുകളും ഉണ്ട്. എല്ലാ ബുധനാഴ്ച ഓഫറുകൾ ചേഞ്ച് ചെയ്യുന്നതാണ്. വെള്ളി ശനി സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ട്. നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. അല്ല, സ്പ്രേകൾ, നല്ല വെറൈറ്റി സ്പ്രേകൾ, ലുലുവിൻ്റെ സ്പ്രേ, പല പല കമ്പനികളുടെ വ്യത്യസ്തമായ സ്പ്രേകൾ. വീക്കെൻഡ് ഓഫറിലുള്ള ഓയിലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഗ്രില്ലിംഗ് മെഷീൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ പ്ലേറ്റ്, ഗ്ലാസ് എന്നിവയുടെ സെക്ഷനാണ്. നമ്മൾ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ചെറുതും വലുതുമായ പലതരം കുക്കിംഗ് പാത്രങ്ങൾ അടുക്കി വെച്ചേക്കുന്നുണ്ട്. അതുപോലെ ഫ്രൈ പാന്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിറ്റർജൻ്റ്, സോപ്പ്, സോപ്പ് പൊടി എന്നിവയുടെ സെക്ഷനാണ്. ഓഫറുള്ളതും ഓഫറില്ലാത്തതുമായ ഡിറ്റർജൻറ്റുകളാണ്. ഇനി നമുക്ക് നോൺ വെജിൻ്റെ സെക്ഷനിലോട്ട് പോകാം. ചിക്കൻ, മട്ടൻ എന്നിവ പല പല രീതിയിലാണ് ഇവിടെ എടുത്തു വച്ചേക്കുന്നത്.
ഇനി നമുക്ക് ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ാണ് ഫിഷിന്റെ സെക്ഷൻ. വളർത്തു മീനുകളും ഉണ്ട്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചാറിന്റെ സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പിസ്സയുടെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ അനുസരിച്ച് പിസ്സ ഉണ്ടാക്കി തരും. ഇപ്പം കാണുന്നത് 4 മണി പലഹാരങ്ങളുടെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ഉഴുന്നുവടയുണ്ട്, ഉള്ളിവടയുണ്ട്, സമൂസയുണ്ട്, അതുപോലെയുള്ള പല പല 4 മണി പലഹാരങ്ങളുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ സെക്ഷനിലേക്ക് പോകാം. വ്യത്യസ്തമായ ബിരിയാണികൾ കാണുമ്പോൾ തന്നെ വായിക്കൂടെ കപ്പൽ ഓടിക്കുന്ന രീതിയിലുള്ള പുഡിംഗ് സെക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്കിനി വെജിറ്റബിൾ സെക്ഷനിലൊന്ന് കറങ്ങാം. ഇനി നമുക്ക് ഫ്രൂട്ട് സെക്ഷനിലൊന്ന് കറങ്ങാം. നമുക്കിനി ലൂലുവിൻ്റെ ബേക്കറിക്കകത്തോട്ടൊന്ന് പോവാം. ഇപ്പോൾ നമ്മൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. Thank you.
ഇനി നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ പലതരത്തിലുള്ള ഈന്തപ്പഴങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഓഫറിനിട്ടേക്കുന്ന മിച്ചർ, കപ്പലണ്ടി അതുപോലുള്ള സാധനങ്ങളാണ്. ഈ സൈഡിൽ കാണുന്നതാണ് ബദാം, പിസ്ത എന്നിവയുടെ ഓഫറിൽ ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലാണ് വാച്ചുകൾ, അതുപോലെ ഡ്രസ്സുകൾ, മൊബൈൽ ഷോപ്പുകൾ എന്നിവയെല്ലാം ഉള്ളത്. നമ്മളപ്പം മുകളിലത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു. ബൈ.